കാസർഗോഡ് ജില്ലയിലെ പട്ടണക്കാട് സ്വദേശി നബീസ കൂടി കൊറോണ ബാധിച്ച് മരിച്ചതോടെ ജില്ലയിൽ രോഗബാധിതരുടെ എണ്ണം നാലായി ഇവിടെ രോഗബാധിതരായി മരിച്ചവരുടെ എണ്ണം നാലായി ഇവിടെ കൊറോണ വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കാസർഗോഡ് ജില്ലയിലെ വിവിധ സ്റ്റേഷൻ പരിധികളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാഞ്ഞങ്ങാട് കാഞ്ഞാട് പടനക്കാട് സ്വദേശിനിയായി പുലർച്ചെ മണിയോടെ പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ചാണ് കൊറോണ ബാധിച്ച് മരിച്ചത് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന നബീസയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമായതിനെ തുടർന്ന് ഇന്നലെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു പുലർച്ചെ നാലു മണിക്ക് മരിച്ചു ഇവർക്ക് കൊറോണ സ്ഥിരീകരിച്ചുവെങ്കിലും രോഗം പകർന്നതിന്റെ ഉറവിടം ഇനിയും കണ്ടെത്താനായിട്ടില്ല കൊറോണ ബാധിതനായ കാസർഗോഡ് ഉപ്പള സ്വദേശിയായ മുഹമ്മദ് ഷഫിഖ് മംഗലാപുരം ആശുപത്രിയിൽ വെച്ച് മരണത്തിന് കീഴടങ്ങിയതോടെ ജില്ലയിൽ രോഗബാധിതരായി മരിച്ചവരുടെ എണ്ണം നാലായി മാറിയിരുന്നു കഴിഞ്ഞ ദിവസം നൂറിലധികം പേർക്ക് കൊറോണ ബാധിച്ചതോടെ സമൂഹ വ്യാപന സാധ്യത നിലനിൽക്കുന്നതായാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ ജില്ലയിലെ മഞ്ചേശ്വരം കുമ്പള കാസർഗോഡ് ഹോസ്ദുർഗ് നീലേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ന് രാത്രി പന്ത്രണ്ട് മണി മുതലാവും നിരോധനാജ്ഞ നിലവിൽ എന്ന് ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട് പൊതുജനങ്ങൾ കർശനമായ നിയന്ത്രണങ്ങൾ പാലിക്കുകയും അനാവശ്യമായി പുറത്തേക്കിറങ്ങുന്നത് ഒഴിവാക്കുകയും ചെയ്തില്ലെങ്കിൽ ആദ്യഘട്ടത്തിലേതുപോലെ ഉറവിടമറിയാത്ത രോഗികൾ കൂടി വരുന്ന സാഹചര്യം ഇനിയും ഉണ്ടായേക്കാം ജനം കാസർഗോഡ്